രമണ നോക്ക് നട ഭിത്തി കയറി തലയടിച്ച് ഇവിടെ ഉരുണ്ടായിട്ട് പിടിക്കാൻ പോളൊന്നും കാണത്തില്ല. ഈ ദാരന്മാരും അവരുടെ കീഴിൽ 1.5 ലക്ഷത്തോളം പോലീസുകാരും നാടാകെ ഉഴുതു മറിച്ചു. പോരാഞ്ഞിട്ട് കാട്ടിക്കൊടുക്കുന്നവന് 2 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു. എന്നിട്ടും ഈ നൊട്ടോറിയസ് ക്രിമിനലിന് കിട്ടിയില്ല. ഹലോ മച്ചാമനെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. മച്ചാമനെ, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സ്റ്റോറി ടൈപ്പ് വീഡിയോ ആണ്. അപ്പൊ ഇന്നത്തെ എന്ന് വെച്ചാൽ നമ്മളൊരു ചേസ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനും നമ്മുടെ രമണേണ്ണനും കൂടെയാണ് ചേസ് എടുക്കാൻ പോകുന്നത്. ഞാൻ രമണേണ്ണനോട് പൈസ ഇട്ട് സെറ്റാക്കിയാണ് ചേസ് എടുക്കുന്നത്. അപ്പൊ ചേസും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇനി പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്ത് ഡെയിലി ചെയ്ത് ചേസ് എടുത്ത് ബോഡി ഷോപ്പിനാണ്ട് കൊണ്ടെത്തിച്ച് ബോഡി സെറ്റ് ചെയ്യണം. രമണേണ്ണനെ എടുക്കണം, വീട്ടിലുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ രമണേണ്ണനെ കൂടെ എടുത്ത് നമുക്ക് ചേസ് നടത്തിട്ട് പോവാം. ഹലോ രമണേണ്ണ, എവിടെയുണ്ട്? ഞാൻ റോട്ടിലോട്ട് ഇറങ്ങി നിൽക്കുക, നീ വന്നാൽ മതി. ഞാൻ റോട്ടിൽ പൈസ ആദ്യം സെറ്റ് ആയിട്ടുണ്ട്. ബാക്കി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ എന്നാണ് ഞാൻ സെറ്റ് ആക്കിയത്. ഇപ്പൊ എല്ലാം കറക്റ്റാണ്, കറക്റ്റ് പൈസയുണ്ട്. പറഞ്ഞത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നമുക്ക് ചേച്ചിടാന്ന് പറഞ്ഞാൽ എൻ്റെ പഴയൊരു വീടുണ്ട്, ഇവിടെ ആ വീടിൻ്റെ ബാക്കിലായിട്ടാണ് ഇട്ടേക്കാന്നാണ് പറഞ്ഞത്. അപ്പൊ ഒന്ന് നമുക്കൊന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോ നോക്കാം. ഓണ്ട് ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഇപ്പൊ ഒഴികെ. ഹലോ ശശിയണ്ണാ, വീട്ടിന്റെ ബാക്കി ഇട്ടിട്ടുണ്ട്. അടിപൊളി സാധനം, കിണ്ണം കാച്ച സാധനം. നമുക്ക് പേയ്മെന്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വീട്ടിന്റെ വണ്ടി ചേച്ചിന്റെ അടുത്തോട്ട് പോവാ. നിങ്ങളെ ഇവിടെ നിൽക്കാതെ വാ, വാ രമണ, വാ അകത്തോട്ട് കയറുക, അകത്തു നിന്ന് സംസാരിക്കാം. രമണ നോക്കി നട ഭിത്തി കയറി തലയടിച്ച് ഇവിടെ ഉരുണ്ട് വീണിട്ട് പിടിക്കാൻ പോളൊന്നും കാണത്തില്ല. നമ്മളെ ഉരുട്ടിയിടാൻ വേണ്ടി രമണ നോക്കി തടയണ്ണി. ഓണ്ണ എന്റെ വീട് തന്നെ, പഴയ വീടണ്ണ. പേയ്മെന്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിട്ട് നമുക്ക് ചേസിന്റെ അടുത്തോട്ട് പോകാം. ഓക്കേ ഓക്കേ. എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ. അച്ഛാമാരെ, അപ്പൊ നമുക്ക് ചേസിന്റെ അടുത്തോട്ട് പോവാം. ശശിയണ്ണനും രമണേണ്ണനും ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ ആ ചേസ് നടക്കുന്ന വെച്ചാമാരെ, അപ്പൊ ചേസിന് കാര്യങ്ങളൊക്കെ എല്ലാവരും നോക്കാം. നോക്കിയതിനു ശേഷം നമുക്ക് ചേസും എടുത്തോണ്ട് നമുക്ക് ബോഡി ഷോപ്പിലോട്ട് പോവാം. ചേസും കാര്യങ്ങളൊക്കെ നോക്കി പക്കയാണ്, എല്ലാം ഓക്കെ ആണ്. അപ്പൊ നമുക്ക് ചേസും കൊടുത്തോണ്ട് നമുക്ക് ബോഡി സെറ്റ് ചെയ്യാനായിട്ട് ബോഡി ഷോപ്പിലോട്ട് പോവാം.
ചെക്ക് ചെയ്യാനായിട്ട് ബോഡി വർക്ക്ഷോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് ചേച്ചി ഒക്കെ ഇറക്കി പേയ്മെന്റും കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി സെറ്റ് ആക്കി നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരേപണിയാണ്, എന്തോന്ന് പറയാണ്? ഞാൻ എന്തോന്ന് പറയാം, നമ്മള് പൈസ ഒക്കെ സെറ്റ് ആക്കി വണ്ടി ഒക്കെ ആക്കി നല്ല ഓട്ടോ പിടിച്ച് ട്രിപ്പ് പോവാ. പിന്നെ അല്ല, അത് തന്നെ നമുക്ക് സെറ്റ് ആക്കി ഇറക്കിയതിന് ശേഷം ട്രിപ്പ് പ്ലാൻ ചെയ്ത് നമുക്ക് ആളെയൊക്കെ സെറ്റ് ആക്കി ട്രിപ്പ് പോവാ. അപ്പൊ നമുക്ക് അവിടെ എത്തിയതിന് ശേഷം നമുക്ക് കാണാം. എത്താറായിട്ടുണ്ട്. ഇവിടെ ഇവിടെയാണ് സ്ഥലം. അപ്പൊ ഇവിടെ ഇവിടെ ചെറിയ ഒരു സംഭ ആയിട്ടുള്ള ഒരു കടയാണ്, ഒരു ചേസ് ഒരു വർക്ക്ഷോപ്പാണ്. ഇവരിവിടെ എടുത്ത് വേറെ വലിയ ബോഡി വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകും. അവിടെയിട്ടാണ് ചേസും ബോഡിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിവിടെ കൊണ്ടുവിടും, എന്നിട്ട് നമ്മളെ വിളിച്ചറിയും എപ്പോഴത്തേക്കാണ് നമ്മൾ വരുന്ന വന്നത് സെറ്റ് എടുക്കുന്നത്. എടുക്കുന്ന വീഡിയോ അറിയാത്തില്ല, അത് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ചേസ് അപ്പൊ നമുക്ക് ഈ വർക്ക്ഷോപ്പിലോട്ട് ഒതുക്കി ഇടാം. സെറ്റായിട്ട് ഒതുക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കടയിലാണെങ്കിലുമായിട്ടൊന്ന് സംസാരിച്ച് നമ്മളെ ഭക്ഷ ബോഡിയും കാര്യങ്ങളെല്ലാം അങ്ങനെയൊക്കെ ഇവിടെ എല്ലാം സെറ്റാക്കി നോക്കാം. നമ്മളെ സെറ്റ് വൺ ബോഡിയാണ് സെറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പൊ അതും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചതിന് ശേഷം നമുക്ക് ഇവിടുത്തെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയണം. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് പോവാം. അപ്പൊ അണ്ണനുമായിട്ട് ഇന്ന് പോയി ഡീലി ഉറപ്പിക്കട്ടെ. അപ്പൊ നമ്മളെ ഡീലും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അണ്ണൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് പേയ്മെന്റും കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പോവാം. അപ്പൊ രമണ ബാക്കി ഉണ്ട്. അപ്പൊ നമുക്ക് രമണ എന്താണ് പറയാനുള്ളത്? ഹലോ ഗൈസ്, അപ്പൊ വീഡിയോ എത്രയുള്ളു? എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് ഒന്ന് കട്ടൊക്കെ കൂടെ നിൽക്കണം. അടുത്ത വീഡിയോ